എല്ലാവർക്കും നമസ്കാരം ഈ പ്രഭാഷണ പരമ്പര രണ്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഒരു പരമ്പര എന്ന രൂപത്തിലായിരുന്നില്ല തുടങ്ങിയതെങ്കിലും ഇതിനോടുള്ള പ്രതികരണങ്ങൾ അഭിപ്രായങ്ങൾ അവ പരിഗണിച്ചുകൊണ്ട് ഒരു പരമ്പരയായി വികസിക്കുകയാണ് ചെയ്തത് തുടക്കം മുതൽ തന്നെ ഉയർന്നു വരുന്ന സംശയങ്ങളിലൊന്ന് അല്ലെങ്കിൽ ചോദ്യങ്ങളിലൊന്ന് എങ്ങനെയാണ് മാർസിസത്തെ നിർവചിക്കുക അല്ലെങ്കിൽ എന്താണ് മാർസിസം ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒറ്റ ചോദ്യമായി തന്നെ മൂർത്തമായൊരു ക്വസ്റ്റിനായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നിർവചിക്കാൻ അസാധ്യമായ ഒന്നാണ് എന്ന് പെട്ടെന്ന് തോന്നാം എത്രയോ മേഖലകളായി പരന്നു കിടക്കുന്നതാണ് ഒന്നാണ് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ വായിച്ച ലളിതമായ മാർസിസത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മാർസിസത്തിൻ്റെ ആദ്യ വായനകളിൽ പ്രധാനപ്പെട്ട ഒന്ന് എമിൽ എമിൽബേൺസിൻ്റെ വാട്ട് ഈസ് മാർസിസം എന്താണ് മാർസിസം എന്നുള്ള ചെറിയ കൃതിയാണ് അധ്യായങ്ങളിലായി വ്യത്യസ്ത തലങ്ങളെ വളരെ ലളിതമായി പരാമർശിക്കുന്നതാണ് ഈ കൃതി ഏറെ ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെട്ട കൃതികളിലൊന്നാണ് വാട്ട് ഈസ് മാർസിസം എന്താണ് മാർസിസം എമിൽ ബേൺസ് ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ അവിടെ ഒത്തിരിയേറെ കാലം തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെയും പ്രത്യേക ശാസ്ത്രത്തിൻ്റെയും പ്രചാരവേലയ്ക്കായി സമർപ്പിച്ച വ്യക്തിത്വമാണ് അതിനു മുൻപ് മാർക്സിസത്തെ സംബന്ധിച്ചുള്ള ഒരു ഹാൻഡ് ബുക്ക് അത് യഥാർത്ഥത്തിൽ മാർക്സിൻ്റെയും ലെനിൻ്റെയും ഒക്കെ കൃതികൾ പ്രധാനപ്പെട്ട ചില കൃതികളുടെ പരാമർശങ്ങളാണ് ആ ഹാൻഡ്ബുക്കിനകത്തുള്ളത് ഒരു പുസ്തകം അവർ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി മുപ്പത്തി ഒൻപതിലാണ് എമിൽ ബേൺസിൻ്റെ ഈ പുസ്തകം മാർസിസ്റ്റ് മാർക്സിസം വരുന്നത് അതിൽ അതിലളിതമായി വേണമെങ്കിൽ അതിലളിതമായി എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങൾ ആ വാക്കിന് ലഭിച്ചെന്ന് വരാം എന്നാൽ ലളിതമായി തന്നെ ആ മാർസിസത്തെ നിർവചിക്കുന്ന ഒരു ഭാഗമുണ്ട് തുടക്കം അങ്ങനെ തന്നെയാണ് അതിലവർ പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചും ആ ലോകത്തിൻ്റെ ഭാഗമായിട്ടുള്ള മനുഷ്യ സമൂഹത്തെക്കുറിച്ചുമുള്ള ഒരു ദർശനമാണ് ഒരു ചരി ഒരു സയൻസാണ് മാർസിസം എന്നുള്ളതാണ് ലളിതമായ നിർവചനമാണ് മനുഷ്യനെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ച് ലോകം നമ്മൾ ജീവിക്കുന്ന ലോകമാണ് ആ ലോകത്തെക്കുറിച്ചുള്ള അതോടൊപ്പം ആ ലോകത്തിൻ്റെ ഭാഗമായ മാനവ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് എങ്ങനെയാണ് സമൂഹം ഇവിടേക്ക് എത്തിച്ചേർന്നത് അവന് നിയതമായ ഏതെങ്കിലും നിയമങ്ങളെ അടിസ്ഥാനമാക്കാൻ കഴിയുമോ ഇങ്ങനെ തന്നെയാണോ നിൽക്കുന്നത് എല്ലാം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അതാണ് മാക്സിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണി പലപ്പോഴും എല്ലാവരും എടുക്കാറുള്ളത് ചരിത്രത്തിൻ്റെ ഭൗതിക വ്യാഖ്യാനത്തെക്കുറിച്ച് ഫയർ ബാഗിൻ്റെ തിസീസകളെ കുറിച്ചുള്ള കാര്യങ്ങളിലെല്ലാം പരാമർശിക്കുമ്പോൾ ഞാനൊരു ഘട്ടത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഇതേ വരെയുള്ള ദാർശനികന്മാർ ലോകത്തെ വ്യാഖ്യാനിച്ചിട്ടേ ഉള്ളൂ ഹൗ ടു ചേഞ്ച് ഇറ്റ് എങ്ങനെയാണ് ഇത് മാറ്റി തീർക്കാൻ കഴിയുക അതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് എങ്ങനെയാണ് ഇതിനെ മാറ്റി മാറ്റിത്തീർക്കാൻ കഴിയുക ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായ ഒരു ദർശനമാണ് മാർസിസം അവതരിപ്പിക്കുന്നത് ദർശനം എന്നുള്ളത് തന്നെ ഒരു കുറേ കൂടി സങ്കീർണമായ ഒന്നാണ് ഫിലോസഫി എന്നാണ് ഫിലോസഫി ഒരു ഗ്രീക്ക് വേർഡാണ് ലവ് ഓഫ് വിസിഡം ഫിലോസോഫിയ പൈത്ത ആണ് ആദ്യമായി ആ വാചകം പ്രയോഗിച്ചത് കോയിൻ ചെയ്തത് എന്ന് പറയപ്പെടുന്നു ലവ് ഓഫ് വിസിഡം അറിവിനോടുള്ള പ്രണയം സ്നേഹം അതിൽ നിന്നാണ് ചിലർ പറയാറ് ഫിലോസഫി ദ സയൻസ് ഓഫ് സയൻസസ് ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ് ഫിലോസഫി വ്യത്യസ്ത ശാസ്ത്രങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം പരിമിതപ്പെടുമതാണ് മനുഷ്യർ ജീ ജീവനെക്കുറിച്ചുള്ളതാണ് ജീവശാസ്ത്രം ദ്രവ്യത്തെയും ഊർജ്ജത്തെയും കുറിച്ച് ഊർജ്ജശാസ്ത്രം ഫിസിക്സ് നമ്മളെ പഠിപ്പിക്കും ആറ്റങ്ങൾ അവയുടെ പ്രവർത്തനങ്ങൾ മൂലകങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം രസതന്ത്രം നമ്മൾ പഠിപ്പിക്കും സമ്പത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഉൽപാദനം വിതരണ രീതികൾ സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യും ചരിത്രം മറ്റൊരു ശാസ്ത്രമാണ് ഇങ്ങനെ വ്യത്യസ്തമായ ശാസ്ത്രശാഖകൾ അത് നാച്ചുറൽ സയൻസ് സയൻസാകാം സോഷ്യൽ സയൻസ് സയൻസാകാം ഓരോരോ മേഖലകളിൽ കേന്ദ്രീകരിച്ചു കൊണ്ടും അന്വേഷണങ്ങളാണെങ്കിൽ ഇതിനെല്ലാം ഉൾക്കൊള്ളുമതാണ് ഫിലോസഫി ഇറ്റ് സയൻസ് ഓഫ് സയൻസസ് ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ് എങ്ങനെയാണ് പ്രപഞ്ചം ഇങ്ങനെയായത് ഇവിടെ ഉണ്ടായിരുന്നതാണോ ഉണ്ടാക്കിയതാണോ ഈ ഭൂമി എന്നുള്ളത് മനുഷ്യൻ എങ്ങനെ വന്നു മനുഷ്യൻ ആരെങ്കിലും സൃഷ്ടിച്ചതാണോ ഇങ്ങനെയുള്ള നിരവധി അടിസ്ഥാന ചോദ്യങ്ങൾ ദർശനത്തിനുണ്ട് അത് ഞാൻ എല്ലാവരും ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഭൗതികവാദം ചരിത്രപരമായ ഭൗതികവാദം ഇവയെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലായി ചെറുതായി ചെറുതായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നുണ്ട് ആ സന്ദർഭത്തിൽ അത് കുറേ കൂടി വിശദീകരിക്കാം എന്താണ് വാട്ട് ഇസ് എ ബേസിക് ഫിലോസഫി എങ്ങനെയാണ് ദർശനം ശാഖകളായി തിരിയുന്നത് രീതിശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ മാർക്സിസം ഒരു ദർശനമാണ് പക്ഷെ അത് മാറ്റത്തിന്റെ ദർശനമാണ് വിശകലനത്തിന്റെ രീതിശാസ്ത്രം മാത്രമല്ല എ മെതഡോളജി അത് രീതിശാസ്ത്രമാണ് മാർസിസം അത് പൂർണ്ണ ഒരു അർത്ഥത്തിൽ ശരിയാണ് മാർസിസം കേവലം ഉദ്ധരിക്കാനുള്ള മനഃപ്പാടമായി പറയാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒന്നല്ല അത് ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെട്ട അല്ലെങ്കിൽ വായിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇതിഹാസങ്ങൾ അവയുടെക്കൊപ്പം തന്നെ മാനിഫെസ്റ്റോ പലരും പറയാറുണ്ട് അത് ഖുരാൻ പോലെയല്ല ബൈബിൾ പോലെയല്ല മറ്റ് മതഗ്രന്ഥങ്ങൾ പോലെയല്ല അത് ഒരു നിരന്തരമായ വിശകലനത്തിനുള്ള ഒരു രീതിശാസ്ത്രമാണ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാണ് എന്നാൽ കേവലമായൊരു മെത്തഡോളജിയാണ് ഒരു രീതിശാസ്ത്രമാണോ അങ്ങനെയുള്ള വിശകലനത്തിന് മാത്രമുള്ള ദർശനമാണോ അത് മാർസിസത്തെ ചുരുക്കി കാണലായിരിക്കും മാർസിസം പ്രയോഗത്തിനുള്ള രാംശേഖരൻ പ്രാക്സിസ് പ്രയോഗത്തിനുള്ള പ്രയോഗമെന്ന മലയാള പദം കൊണ്ട് പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്ന ഒരു വാക്കല്ല പ്രാക്സിസ് എന്നുള്ളത് അപ്പോൾ പ്രയോഗത്തിന് വേണ്ടിയുള്ള ദർശനമാണ് മാർസിസം അതിന്റെ രീതിശാസ്ത്രമാണ് എന്നാൽ കേവല പ്രയോഗത്തിന് മാത്രമുള്ള ഒരു ദർശനം ഒരു സയൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മെത്തഡോളജി എന്ന് പറയുമ്പോൾ മാർക്സിസത്തെ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല മാർസിസത്തെ ഓർഗാനിക് ആക്കുന്ന അല്ലെങ്കിൽ ജൈവമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് പ്രയോഗത്താൽ നിരന്തരം സമ്പന്നമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രയോഗ അനുഭവങ്ങളാൽ നിരന്തരം സമ്പന്നമാകുന്നു വികസിക്കുന്നു അതുകൊണ്ട് എമിൽ എമിൽബേൺസിന്റെ ഈ ലഘു കൃതിയിൽ വാട്ട് ഈസ് മാർസം എന്ന് പ്രതിപാദിക്കുന്നിടത്ത് മാർക്സിന്റെ സംഭാവനകൾ മാത്രമല്ല അവർ ാദിക്കുന്നത് എങ്ങനെയാണ് സമൂഹത്തിൻ്റെ വികാസ നിയമങ്ങൾ എന്താണ് എന്താണ് മുതലാളിത്തം എന്താണ് സോഷ്യലിസ്റ്റ് സമുദായത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്താണ് അതോടൊപ്പം തന്നെ സാമ്രാജ്യത്വം എന്താണ് ലലിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ് ഇതെല്ലാം തന്നെ ഈ ലഘുകൃതിയിൽ അവർ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമല്ല മാർസിസം നിരന്തരം വികസിക്കുന്നതാണ് പ്രയോഗ അനുഭവങ്ങൾ നിരന്തരം വികസിക്കുന്നതാണ് മാനിഫെസ്റ്റോയുടെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടത് പാരീസ് കമ്മ്യൂണിയൻ്റെ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ന് ഏംഗൽ സൂചിപ്പിക്കുന്നുണ്ട് അവിടെ അർത്ഥം ഒരു ഭരണകൂടത്തെ അതേപടി തന്നെ തൊഴിലാളി വർഗത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന പാഠം പാരീസ് കമ്മ്യൂൺ നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്താണോ നേരത്തെ പറഞ്ഞത് അതിൻ്റെ തനിയാവർത്തനമല്ല മാർസിസം ചെയ്യുന്നത് പ്രയോഗത്താൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞതിൽ കുറവുകൾ ഉണ്ടാകാം കാണാതെ പോയ ചില പ്രശ്നങ്ങൾ കണ്ടെന്ന് വരാം എന്നാൽ ഇത് ഹൃദയം പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ സാമൂഹ്യ നിയമങ്ങളെ സംബന്ധിച്ച് മാറ്റത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം അത് ഏകാലത്തും ശരിമിൽക്കുന്നതാണ് ശരിയായിട്ടുള്ളതാണ് എന്നാൽ പ്രയോഗ അനുഭവങ്ങളാൽ നിരന്തരം സമ്പന്നമാകുന്നു അതുകൊണ്ടാണ് മാർസിസം ലെനിനിസം എന്ന് പറയുന്നത് ഈ കാലത്തിൻ്റെ മാർ ഈ കാലഘട്ടത്തിൻ്റെ മാർസിസം മാർസിസം ലെനിനിസമാണ് കാരണം അതൊന്നുകൂടി മുന്നോട്ട് പോയി അപ്പോൾ ഓരോ കാലത്തിനും ഓരോ പ്രദേശത്തിനും അനുസരിച്ചുകൊണ്ട് പ്രയോഗാനുഭവങ്ങളാൽ നിരന്തരം സമ്പന്നമായി കൊണ്ടിരിക്കുന്ന വികസിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു ദർശനമാണ് മാർസിസം അതാണ് മാർസിസത്തിൻ്റെ സവിശേഷത അതുകൊണ്ടാണ് മാർസിസം കാലാധിവർത്തിയാകുന്നത് മാർസിസം ഒരു ശാസ്ത്രമാണ് അതുകൊണ്ട് തന്നെ ഔമിനിപ്പെട്ടൻ്റാണ് എം ലെനം പറയുന്നത് അത് ശാശ്വതമായി നിൽക്കുന്നത് അത് ശാസ്ത്രമാണ് യും നിരന്തരം വികസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എങ്ങനെയാണ് മാർക്സിസം പല മേഖലകൾക്കകത്ത് കാഴ്ചപ്പാടുകൾ മാർക്സ് എങ്കൽസ് എന്നാണ് മാർക്സിസത്തിലേക്ക് വികാസം മാർക്സും എങ്കൽസും ചേർന്നാണ് പല കാഴ്ചപ്പാടുകൾ വികസിപ്പിച്ചതെങ്കിൽ രണ്ട് വയസ്സിൻ്റെ മൂപ്പുള്ളതുപോലെ തന്നെ ഈ അറിവിൻ്റെ കാര്യത്തിലും പ്രയോഗം അതിനെ വികസിപ്പിക്കുന്ന കാര്യത്തിലും മാർക്സ് കുറച്ചുകൂടി മൂപ്പ് കാണിച്ചു എന്നതുകൊണ്ട് മാർക്സിസം എന്ന പേരിലാണ് ഈ ശാസ്ത്രശാഖ ദർശനശാഖ അറിയപ്പെടുന്നത് അത് കുറെ കൂടി പിന്നീട് വിശദമായി ഓരോ മേഖലകളെ കുറിച്ച് ചർച്ച ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം